പങ്കാളിയായ യുവതിയെ തട്ടിക്കൊണ്ടു പോയിയെന്ന പരാതിയുമായി സ്വവർഗ പ്രണയിനി ഹൈക്കോടതിയിൽ. ആലുവ സ്വദേശിയായ യുവതിയാണ് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിരിക്കുന്നത്. വിവരങ്ങളുമായി നവീനുണ്ട്. നവീൻ, ഇക്കാര്യം പരിഗണിച്ചിരുന്നോ? എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കോടതി നൽകിയിട്ടുണ്ടോ? ഹൈക്കോടതിയിലാണ് ആലുവ സ്വദേശിനിയായിട്ടുള്ള ആദില നസ്രീം ഇപ്പോൾ ഹേബിയസ് കോർപ്പസ് സമർപ്പിച്ചിരിക്കുന്നത്. തന്റെ പങ്കാളിയായ കോഴിക്കോട് സ്വദേശിനിയായ യുവതിയെ രക്ഷിതാക്കൾ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചുകയാണെന്ന് കാണിച്ചാണ് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തത്. കേസ് ഫയൽ സ്വീകരിച്ച കോടതി ഈ പെൺകുട്ടിയോട് എത്രയും പെട്ടെന്ന് കോടതിയിൽ ഹാജരാകണമെന്ന് അറിയിച്ചു. ഇതനുസരിച്ച് കോഴിക്കോട് സ്വദേശിനിയായ പെൺകുട്ടി ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ രക്ഷിതാക്കൾ ഈ കുട്ടിയെ കോടതിയിൽ ഹാജരാക്കുമെന്ന് അഭിഭാഷകർ അറിയിച്ചിട്ടുണ്ട്. ഈ കുട്ടിക്കൊപ്പം തന്നെ പങ്കാളിയായിട്ടുള്ള ആദില നസ്രീനും ഹൈക്കോടതിയിലേക്ക് പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് ആദില നസ്രീൻ നമ്മളോട് സംസാരിച്ചത്. 6 ദിവസം മുമ്പാണ് ബന്ധുക്കൾ ഈ ആദില നസ്രീന്റെ പങ്കാളിയായിട്ടുള്ള കോഴിക്കോട് സ്വദേശിനിയായിട്ടുള്ള യുവതിയെ തട്ടിക്കൊണ്ടുപോയത്. ഇവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആലുവയിലെ ആദില നസ്രീന്റെ ബന്ധുവിന്റെ വീട്ടിലായിരുന്നു താമസം. സൗദിയിലാണ് രണ്ട് പെൺകുട്ടികളും പഠിച്ചിരുന്നത്. സ്കൂൾ പഠന സമയത്താണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലാകുന്നത്. അതിനുശേഷം പ്ലസ് ടുവിന് ശേഷം ഉപരിപഠനത്തിനായി നാട്ടിലേക്ക് വന്നു. ബിരുദ പഠനം പൂർത്തിയാക്കിയ ശേഷം ഇരുവരും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതോടെയാണ് ബന്ധുക്കൾ എതിർപ്പുമായി രംഗത്തെത്തിയതും കോഴിക്കോട് സ്വദേശിനിയായ യുവതിയെ ഇവിടെ നിന്ന് മാറ്റിയതും. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആദില നസ്രീൻ ഹേബിയസ് കോർപ്പസ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ശാലിനി. ശരി, നവീൻ വർഗീസ്.